വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്ലസ് ടു റിസൾട്ട് പ്രഖ്യാപിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ജയിക്കുന്നതിനായിട്ട് മിനിമം മാർക്ക് വേണോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ്, അതുപോലെ കെമിസ്ട്രി, അതുപോലെ ബയോളജി, അതുപോലെ മാത്തമാറ്റിക്സ് എന്നിങ്ങനെയുള്ള ഈ ഒരു നാല് സബ്ജക്റ്റുകൾക്കും ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിനേഷന് ജയിക്കാനായിട്ട് മിനിമം മാർക്ക് വേണോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ജയിക്കുന്നതിനായിട്ട് മിനിമം മാർക്ക് വേണ്ട, അപ്പോൾ പ്രാക്ടിക്കലിന് ജയിക്കണം എന്ന് തന്നെ നിർബന്ധമില്ല. കാരണം നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് എത്ര മാർക്കാണോ കിട്ടുന്നത് ആ ഒരു മാർക്ക് നിങ്ങളുടെ മാർക്കിൻ്റെ പേഴ്സൻറ്റേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഉപകാരപ്പെടുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ജയിക്കുന്നതിനായിട്ട്, അതായത് പ്ലസ് ടുവിൻ്റെ ആ ഒരു സബ്ജക്റ്റ് പാസ്സാവുന്നതിനായിട്ട് പ്രാക്ടിക്കലിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ തിയറിയുടെ മാർക്ക് മാത്രം അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തോറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്ക് ജയിക്കുന്നതിനായിട്ട് പരിഗണിക്കുന്നില്ല. നിങ്ങളുടെ TE മാർക്ക്, അതായത് തിയറി എക്സാമിനേഷൻ ലഭിച്ചിട്ടുള്ള മാർക്ക് മാത്രമേ നിങ്ങൾക്ക് ജയിക്കുന്നതിനായിട്ട്, അതായത് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിനായിട്ട് പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് പ്രാക്ടിക്കൽ എക്സാമിനേഷന് മിനിമം മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് നിർബന്ധമില്ല. അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് റീവാലുവേഷൻ, അതുപോലെ തന്നെ ഈയൊരു ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷകൾ ഇല്ല. ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഏതെങ്കിലും വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് ആ ഒരു ദിവസം നിങ്ങൾ ആ ഒരു പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. അതായത് ഈ ഒരു പ്രാക്ടിക്കൽ ഇതുവരെ പ്ലസ് ടുവിന് അറ്റൻഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അത് പ്ലസ് ടു സെയിം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയോടൊപ്പം, അതായത് ആ ഒരു എക്സാമിനേഷൻ നടക്കുമ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന രീതിയിൽ ഈ ഒരു പ്രാക്ടിക്കലിന് പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇതുവരെ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതേസമയം പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് പിന്നീട് അത് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നതിനോ മറ്റ് കാര്യങ്ങൾക്കോ, അതായത് നിങ്ങൾ ഈ ഒരു പ്രാക്ടിക്കൽ തോൽക്കില്ല എന്നുള്ളതാണ്. പ്രാക്ടിക്കലിന് ജയിക്കണം അല്ലെങ്കിൽ ഇത്ര മിനിമം മാർക്ക് വേണം എന്നുള്ളത് നിർബന്ധമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ഈയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വീണ്ടും റീവാലുവേഷനോ മറ്റോ അപ്ലൈ ചെയ്യുന്നതിനോ സാധിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും തിയറിയുടെ മാർക്ക് മാത്രം നോക്കിയിട്ടാണ് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ 36 മാർക്കുള്ള സബ്ജക്റ്റിൽ, അതായത് പല വിദ്യാർത്ഥികളും ചോദിച്ച മറ്റൊരു കാര്യമാണ് ഈ ഒരു പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് ഈ ഒരു ഇംഗ്ലീഷിൽ 45 മാർക്കുണ്ട്, അതായത് 45 ഒരു 55 മാർക്കുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ, അതായത് TE മാർക്ക് 55 മാർക്കുണ്ട്, എഴുതിയിട്ട് നിങ്ങൾക്ക് 55 കിട്ടി CE കൂട്ടാതെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്ലസ് ടു പാസ്സാകുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് 55 കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ പാസ്സാണ് എന്നുള്ളത് പറയാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു നിങ്ങൾക്ക്, അതായത് പ്ലസ് ടുവിന് നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടിയാൽ പോലും നിങ്ങൾ പ്ലസ് ടു പാസ്സാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് 2 വർഷം കൂടിയിട്ട് ടോട്ടൽ 8th പരീക്ഷയില്ല, അതായത് TE മാർക്ക് ഈ ഒരു പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന് 36ഉം പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിന് 48ഉമാണ് വേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ തിയറിയുടെ ആ ഒരു മാർക്ക് മാത്രമേ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നതിനായിട്ട് പരിഗണിക്കുന്നുള്ളൂ. അല്ലാതെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് ജയിക്കാനായിട്ട് മിനിമം മാർക്ക് വേണ്ട, നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് എത്രയാണോ കിട്ടുന്നത് അത് നിങ്ങളുടെ മാർക്കിൻ്റെ പേഴ്സൻറ്റേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഉപകരിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ അക്കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന്, അതായത് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന് 2 വർഷം കൂടിയിട്ട് TE മാർക്ക് 36 മാർക്കാണ് എഴുത്തു പരീക്ഷയിൽ നേടേണ്ടത്. പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിന് ആ ഒരു മാർക്ക് എന്ന് പറയുന്നത്, അത് ആ ഒരു സബ്ജക്റ്റ് 80ലായിരിക്കും, 2 വർഷം കൂടി ടോട്ടൽ 160, അതിൽ നിങ്ങൾ 48 മാർക്ക് 2 വർഷം കൂടിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു
പ്ലസ് ടു സബ്ജക്റ്റ് പാസ്സാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഡബിൾ പാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പാസ്സാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ഒരു 48 മാർക്ക് വേണ്ടത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് ആ ഒരു ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ 55 മാർക്ക് ലഭിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഡബിൾ പാസ്സാണ്. പ്ലസ് ടുവിന് എത്ര കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു പ്ലസ് ടു പാസ്സാവുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 36 രണ്ട് വർഷം വേണ്ടത് ജയിക്കാനായിട്ട് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന്, ഉദാഹരണത്തിന് നമുക്ക് കെമിസ്ട്രി എടുക്കാം. അപ്പോൾ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ലഭിച്ചത് 50 മാർക്കാണെന്ന് കരുതുക, അതായത് എഴുത്ത് പരീക്ഷയിൽ. അപ്പോൾ നിങ്ങൾക്ക് ആകെ രണ്ട് വർഷം കൂടിയിട്ട് വേണ്ടത് 36. പക്ഷേ നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് 50 മാർക്കുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് വന്ന ശേഷം ജസ്റ്റ് ഒരു 10 മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് പാസ്സാവും. അതായത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന്, അതായത് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന് നിങ്ങൾക്ക് രണ്ട് വർഷം കൂടി 36 മാർക്ക് മാത്രമേ എഴുത്തു പരീക്ഷയിൽ നേടേണ്ടതുള്ളൂ. അതുപോലെ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിനാണെങ്കിൽ 48 മാർക്ക് മാത്രമേ വേണ്ടതുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ പ്ലസ് ടു ഈ ഒരു റിസൾട്ട് വന്ന ശേഷം തോറ്റിട്ടുണ്ട് എങ്കിൽ, അതായത് ഫെയിൽഡ് ആയിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ പ്ലസ് ടു സേം ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതിയിട്ട് ജയിക്കേണ്ടതാണ്. അപ്പോൾ പ്ലസ് ടു സേം ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്, പ്ലസ് ടു സേ എന്ന് പറയുന്നത് പ്ലസ് ടു തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷയാണ് പ്ലസ് ടു സേ. ഒരു വിഷയത്തിന് 150 രൂപയും 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. എത്ര സബ്ജക്റ്റാണോ തോറ്റിട്ടുള്ളത് അത്രയും സബ്ജക്റ്റ് സേ പരീക്ഷ എഴുതാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നതിനായിട്ട് അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് സേക്കും ഇമ്പ്രൂവ്മെൻറ്റും സെയിം ക്വസ്റ്റ്യൻ പേപ്പറും. അതുപോലെ നിങ്ങൾ പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ടുള്ള സ്കൂളിൽ തന്നെയായിരിക്കുമോ ആ ഒരു പരീക്ഷ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലസ് ടു സെയിം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേങ്കിൽ നിങ്ങൾ പ്ലസ് ടു പരീക്ഷ എഴുതിയ സ്കൂളിലായിരിക്കില്ല പരീക്ഷ ഉണ്ടായിരിക്കുക. നിങ്ങളുടെ സ്കൂളിനടുത്തുള്ള സ്കൂളുകളെ ക്ലബ് ആക്കിയിട്ട്, അതായത് കുറച്ച് ഗ്രൂപ്പാക്കിയിട്ട് അതിൽ നിന്നും ഒരു സ്കൂളായിരിക്കും, അതായത് അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു സ്കൂളിലായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരു പ്ലസ് ടു സെയിം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള ഫീസ് ഒരു സബ്ജക്റ്റ് മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ. അതിന് 500 രൂപയും അതുപോലെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ ഇനിയും